പ്രൊഫസർ ജോർജ് ഇപ്പോൾ കാലം മുന്നോട്ട് പോവുകയാണ് നമ്മൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ് വിചാരിക്കുന്നതെങ്കിലും ക്യാമ്പസുകളിൽ ഇടി മുറിയും കൊല്ല മുറിയുമൊക്കെ ഉണ്ടാവുന്നു ഏതൊരു രാഷ്ട്രീയ കക്ഷികളെ ഇതുപോലെ ഹിംസിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നു വളരെ വളരെ ഒരു അവസ്ഥ ഇപ്പോഴും ക്യാമ്പസുകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് അഭിലാഷേ നമ്മൾ വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് വലിയ ആഘോഷത്തോടുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുക എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കൊണ്ടാണ് ഒരു വലിയ മഹോത്സവം ഒന്നാം തീയതി നടത്തിയത് അതായത് നാല് വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ ഞാൻ അഭിലാഷിനോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ ഈ തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിലെ ഈ പറയുന്ന സർവകലാശാല ക്യാമ്പസുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ ഇതുപോലെ ഫലകരമായിട്ടുള്ള അധ്യയനവും അധ്യാപന രീതികളുമൊക്കെ തുടർന്നു പോകുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം നമ്മൾ നിരന്തരമായി ഇപ്പോൾ പറയാറുണ്ടല്ലോ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളൊന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടെ നിൽക്കുന്നില്ല ഈ രാജ്യം വിട്ടുപോലും പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു എന്തൊരു വലിയ വൈരുദ്ധ്യമാണ് വലിയ ഗുണനിലവാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇതുപോലെയുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന വേദികളായി കേരളത്തിലെ സർവകലാശാല ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളുമായി തീരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എവിടേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് വളരെ അധികം ആശങ്കപ്പെടേണ്ടതായിട്ട് യാതൊരു തർക്കവുമില്ല ഇല്ല ദുഃഖകരമാണ്